നവംബർ 5, വിശുദ്ധരായ സക്കറിയായും എലിസബത്തും. ചരിത്രപരമായി ഇന്ന് വിശുദ്ധ സ്നാപക യോഹനാൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ സക്കറിയായുടെയും എലിസബത്തിൻ്റെയും തിരുനാളാണ്. പല വിശുദ്ധരുടെയും പേരായ എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം ആരാധിക്കുന്നവൾ എന്നാണ്. ഈ വിശുദ്ധയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷ പ്രകാരം സക്കറിയായുടെ ഭാര്യയും വിശുദ്ധ സ്നാപക യോഹനാൻ്റെ അമ്മയുമാണ് എന്നാണ്. പുരോഹിതനായ അഹറോൻ്റെ പിൻ തലമുറക്കാരിയുമാണ് ഈ വിശുദ്ധ. സുവിശേഷമനുസരിച്ച് യൂദയ എന്ന മലയോര പട്ടണത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം കറ പുരളാതെ ജീവിതം നയിച്ചവളാണ് വിശുദ്ധ. ഒരു മകന് വേണ്ടിയുള്ള തുടർച്ചയായ പ്രാർത്ഥനകളുമായി ജീവിച്ച എലിസബത്ത് പ്രായമേറിയപ്പോൾ ഇനി ഒരിക്കലും തനിക്കൊരു മകനുണ്ടാവുകയില്ലെന്ന് മുൻവിധി നടത്തി. ഒരു ദിവസം സക്കറിയ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അൾത്താരയുടെ വലത്തുവശത്തായി വിശുദ്ധ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ വിശുദ്ധനോട് തൻ്റെയും ഭാര്യയുടെയും പ്രാർത്ഥനകൾ നിറവേറപ്പെടുവാൻ പോകുകയാണെന്നും അവർക്ക് ഉടൻ തന്നെ ഒരു മകൻ ജനിക്കുമെന്നും അവനെ യോഹനാൻ എന്ന പേരിൽ വിളിക്കണമെന്നും അറിയിച്ചു. അദ്ദേഹം അവിശ്വാസത്തോടെ മാലാഖയുടെ പ്രവചനത്തെ ആശങ്കാകുലനായി നിന്നു. അദ്ദേഹം മാലാഖയോട് ഒരടയാളം ആവശ്യപ്പെട്ടു. ഇപ്രകാരം സംശയിച്ചതിനാൽ ഈ അരുളപ്പാട് നിറവേറപ്പെടുന്നതുവരെ സക്കറിയ ഊമയായിരിക്കുമെന്ന് ദൂതൻ അറിയിച്ച ശേഷം അപ്രത്യക്ഷനായി. ഉടനെ ദേവാലയത്തിൽ നിന്നും പുറത്തു വന്ന സക്കറിയ ഊമനായിരിക്കുന്നത് കണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ദർശനം ഉണ്ടായെന്ന് വിശ്വസിച്ചു. എലിസബത്ത് ഗർഭവതിയാവുകയും ക്രിസ്തുവിൻ്റെ വഴിയൊരുക്കുവാനായി പിറന്ന വിശുദ്ധ യോഹനാന് ജന്മം നൽകുകയും ചെയ്തു. ശിശുവിൻ്റെ പരിച്ഛേദന കർമ്മ സമയത്ത് എലിസബത്ത് കുഞ്ഞിന് യോഹനാൻ എന്ന് പേരിടണം എന്നാവശ്യപ്പെട്ടു. അവരുടെ ബന്ധുക്കൾ പിതാവിൻ്റെ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് പിതാവിനോട് പേരേതാണ് എന്ന് എഴുതി ചോദിച്ചു. സക്കറിയ യോഹനാൻ എന്ന് എഴുതി. അനന്തരം അവൻ്റെ നാവുകളുടെ ബന്ധനം മാറി അവൻ സംസാരിക്കുവാനായി തുടങ്ങി. വിശുദ്ധ സക്കറിയായുടെയും വിശുദ്ധ എലിസബത്തിൻ്റെയും തിരുനാൾ മംഗളങ്ങൾ.